ശേഷജീവൻ, എന്താണ് ഈ CIC യുടെ പ്രശ്നം താങ്കൾ മനസ്സിലാക്കിയെടുത്തോളം? ഒന്ന് ചുരുക്കി ഒന്ന് പറയാമോ? ഇല്ല, CIC പ്രശ്നം എന്ന് പറയുന്നത് അത് മാത്രമായി പറയുകയാണ്. ഈ വിഷയം യഥാർത്ഥ പ്രശ്നമൊന്നുമല്ല. എന്നാൽ പോലും CIC എന്ന് പറയുന്നത് വാഫി വഫിയ കോളേജുകളുടെ കുറെ സ്ഥാപനങ്ങളുണ്ട്, അതിൻ്റെ ഒരു മേൽനോട്ടം വഹിക്കുന്ന പ്രസ്ഥാനമാണ് CIC. അപ്പൊ ആ CIC യുടെ നിയന്ത്രണത്തിൽ പ്രസിഡന്റായിട്ട് കുറെ കാലമായിട്ട് സാദിഖ് അലി തങ്ങളാണ്. ആ ഹക്കീം ഫൈസി അതിർശേരി ആയിരുന്നു അതിന്റെ ജനറൽ സെക്രട്ടറി. ഹക്കീം ഫൈസി അതിർശേരിയുടെ നടത്തിപ്പ്, അതായത് സമസ്തയുടെ നിലപാടുകൾക്ക് പറ്റുന്ന, നയപരിപാടികൾക്ക് പറ്റുന്ന രൂപത്തിലല്ല എന്ന ഒറ്റ കാരണത്താൽ ഹക്കീം ഫൈസി അതിർശേരിയിൽ നിന്ന് മാറ്റണം എന്ന സമസ്തയുടെ ആവശ്യം ആദ്യം അംഗീകരിക്കാൻ സാദിഖ് അലി തങ്ങൾ തയ്യാറായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നീട് അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റുന്നത്. പക്ഷെ പിന്നീട് കൊണ്ടുവന്നിട്ടുള്ള, ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ള ജനറൽ സെക്രട്ടറി പോലും സമസ്തയോട് ആലോചിക്കാതെ സമസ്തയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ആണ് ആ നിയോഗമുണ്ടായത്, നിയമനമുണ്ടായത് എന്നുള്ള ഒറ്റ കാരണമാണ് ഈ CIC പ്രശ്നമായിട്ടുള്ളത്. ഒന്ന് ഇടപെട്ട് ചോദിച്ചോളട്ടെ ഷിയ സജീവൻ, ഇവിടെ സമസ്തയുടെ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടിയാണല്ലോ അതിർശേരിയെ രാജിവെപ്പിച്ചിട്ടുള്ളത്. പിന്നീട് പുതിയ ജനറൽ സെക്രട്ടറിയെ വെച്ചപ്പോൾ സമസ്തയുമായി കൂടിയാലോചന നടത്തിയിട്ടില്ല. ഒന്ന്, സമസ്ത ആദ്യം പറഞ്ഞ കൺസേൺ, അതായത് അതിൻ്റെ ഭരണഘടന, സിലബസ് തുടങ്ങിയ കാര്യങ്ങളിൽ പുതിയ ജനറൽ സെക്രട്ടറി വന്നതിന് ശേഷം ചർച്ചയാകാം, അതുണ്ടായില്ല എന്നുള്ളതാണ്. ഈ പുതിയ സിലബസുമായി ബന്ധപ്പെട്ട ചർച്ച എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം CIC യിലെ സിലബസ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ്, ഇസ്ലാമിക് സ്റ്റഡീസിനെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുമായിട്ടുള്ള സിലബസുമായി വിളക്കി ചേർക്കുക എന്നുള്ളത്. അത് സമസ്തയ്ക്ക് പൂർണ്ണമായും യോജിച്ച് മുന്നോട്ട് പോകാനായില്ല. ഒന്ന്. രണ്ട്, ഈ പെൺകുട്ടികളുടെ ഈ കൊഴിഞ്ഞുപോക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഡിഗ്രി കോഴ്സിന് ചേരുന്ന പെൺകുട്ടികളോട് വിവാഹം തീരുമാനിക്കാം, അത് ഉറപ്പിക്കാം, പക്ഷേ കല്യാണം കോഴ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറ്റൂ എന്നുള്ള ഒരു നിബന്ധന, മറ്റു കോളേജുകളിൽ ഇല്ലാത്ത നിബന്ധന ഇവിടെ CIC കോളേജുകളിൽ നിർബന്ധമാക്കുന്നു എന്നുള്ളതാണ്. ഇതൊന്നും സമസ്തയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിച്ച് പോകാൻ സാധിക്കാത്തതാണ് എന്നുള്ളതാണ് ഷിയ സജീവൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് താങ്കൾക്ക് തിരുത്താം, കാരണം താങ്കൾക്ക് വളരെ അടുത്തറിയാവുന്ന വിഷയമാണിത്. തീർച്ചയായിട്ടും നികേഷ് പറഞ്ഞ പോലെ ഇതിൽ പ്രധാന വിവാഹത്തിന്റെ കാര്യത്തിൽ ആണ് അവർ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. വിവാഹത്തിന്റെ കാര്യത്തിൽ സമസ്ത എടുത്തുള്ള പഠിക്കുന്ന സമയത്ത് വിവാഹമാകാം എന്നുള്ള, പെൺകുട്ടികൾക്ക് പഠിക്കുന്ന സമയത്താണെങ്കിലും വിവാഹമാകാം എന്നുള്ള സമസ്തയുടെ നിലപാടിന് വ്യത്യസ്തമായിട്ട് ഇവ പഠിക്കുന്ന കാലത്ത് വിവാഹം പാടില്ല, അതായത് കല്യാണം ഉറപ്പിച്ചു വെക്കുക എന്ന് പറയുന്നതല്ലോ വിവാഹം എന്ന് പറയുന്ന കർമ്മം, അത് പഠിക്കുന്ന കാലത്ത് പാടില്ല എന്നുള്ള ഒരു നിലപാട് CIC എടുക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഹക്കീം ഫൈസി അതിർശേരിയാണ് ഇതിൽ കടുംപിടുത്തം കാണിച്ചത് എന്നുള്ള സമസ്തയുടെ ഒരു പ്രശ്നമുണ്ട്. അതാണ് ഹക്കീം ഫൈസി അതിർശേരിയോട് സമസ്തയ്ക്കുള്ള വിരോധം. അതിൽ അത് പക്ഷേ ആ നിലപാടുകളൊക്കെ ഉണ്ടായിരിക്കെ അദ്ദേഹത്തെ മാറ്റുന്ന ഘട്ടത്തിൽ തന്നെ നമുക്കറിയാം പലപ്പോഴും മാറ്റുന്നതിന് വലിയ വിമുഖത ഉണ്ടായിരുന്നു. അത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഇത് ഈ സമസ്തയും CIC യും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല, ലീഗും സമസ്തയും തമ്മിലുള്ള പ്രശ്നം, രാഷ്ട്രീയ പ്രശ്നമുണ്ട്. ലീഗിന് സമസ്തയെ ലീഗിന്റെ ഒരു പോഷക സംഘടന പോലെയൊക്കെ ആക്കി തീർക്കണം. ഇനി സമസ്ത എന്ന് പറയുന്നത് ലീഗിന്റെ സ്വന്തമാണ് എന്ന് പറയുന്ന നിലപാടെടുക്കുന്നു. അത് നേരത്തെ ഒക്കെ വലിയ പ്രശ്നങ്ങളില്ലാതെ പോയിരുന്നു. ഇവിടെ പുതിയ നേതൃത്വം, അതായത് ഇപ്പോഴത്തെ നേതൃത്വം വന്നപ്പോൾ അതിലൊക്കെ പോലെ പല മാറ്റങ്ങളുണ്ടായി. അതായത് ഒരു പ്രത്യേക പാർട്ടിയുടെ വാലായി നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളത് ഈ ഇവിടെ തങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞാണ്. അപ്പോ അങ്ങനെ ഒരു ഒരു ഘട്ടത്തിൽ പലപ്പോഴും ഉമറലി തങ്ങൾ കഴിഞ്ഞ സംസ്ഥാന സർക്കാർ 2019 തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഉമറലി തങ്ങൾ നടത്തിയിട്ടുള്ള പ്രസ്താവന നമ്മൾ കണ്ടാണല്ലോ, നമ്മളതിനെ കുറിച്ച് പലപ്പോഴും ചർച്ച നടത്തിയിട്ടുള്ളതാണല്ലോ. അവിടെ ഞങ്ങൾക്കൊരു പ്രത്യേക സർക്കാരിനോടോ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോടോ വിരോധമില്ല, അതിനോട് എതിർപ്പുമില്ല എന്നുള്ള നിലപാടെടുക്കുന്നു. കഴിഞ്ഞ ഈ ഇപ്പോഴത്തെ പിണറായി സർക്കാരിന് ഭരണത്തുടർച്ച ഉണ്ടാക്കിയ പല ഘടകങ്ങളിൽ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് സമസ്തയുടെ നിലപാട് കൂടിയായിരുന്നു. അപ്പൊ അതിനോടൊക്കെ വളരെ കടുത്ത എതിർപ്പ് ലീഗിന്, അതിന്റെ പൊളിറ്റിക്സ് അതാണ്. എനിക്ക് തോന്നുന്നു പ്രൊഫസർ എം എൻ കാരശ്ശേരി പറഞ്ഞതിലേക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ, ഈ ചർച്ചയുടെ ഒരു ഘട്ടത്തിലേക്ക് പോകേണ്ടതുണ്ട്. എങ്ങനെയാണ് ലീഗ് സമസ്ത അകൽച്ച തുടങ്ങിയിട്ടുള്ളത്, ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്, അത് എത്ര കണ്ട് വിശ്വാസപരമായ കാരണങ്ങളിലാണ്, എത്ര കണ്ട് രാഷ്ട്രീയപരമായ കാരണങ്ങളിലാണ്, അത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്.